നമസ്കാരം. ബി ജെ പിയുടെ വക്താവായ സന്ദീപ് വജസ്പതിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. അതായത് സി പി എമ്മിനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹം സുധാകരനെ ഓർത്ത് വിലപിക്കുകയാണ്. കഴിഞ്ഞ മന്ത്രിയാണ്, പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന അദ്ദേഹം ആലപ്പുഴയിൽ കൂടി മത്സരിച്ചില്ല. മുതിർന്ന നേതാക്കന്മാരാരും അല്ലെങ്കിൽ രണ്ട് തവണ മത്സരിച്ചവരാരും ഇത്തവണ മത്സരരംഗത്തേക്ക് വരണ്ട എന്ന തീരുമാനമെടുത്തപ്പോൾ തോമസ് ഐസക്കും ഒപ്പം അമ്പലപ്പുഴയിൽ നിന്ന് ജി സുധാകരനും ഇക്കുറി മത്സരരംഗത്ത് നിന്ന് മാറി. അപ്പോ ഈ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച വ്യക്തിയാണ് ഈ പറയുന്ന സന്ദീപ് വജസ്പതി. സന്ദീപ് വജസ്പതി മത്സരിച്ചിട്ട് ജയിച്ചു കയറിയ പോലെയാണ് അദ്ദേഹത്തിന്റെ വർത്തമാനവും ചില വാചകടിയെ കേട്ടതായി തോന്നും. ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയ വ്യക്തിയാണ് ഇപ്പോൾ തോറ്റ രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവലോകനം നടത്തുകയാണെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വായിച്ചാൽ തോന്നും. കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ട പക്ഷേ, ആകെ സ്വന്തം പാർട്ടിയുടെ കാര്യവും സ്വന്തം കാര്യവും നോക്ക്. 21,000 വോട്ടാണ് ആകെ പിടിച്ചത്, തോറ്റത് 19,000 പേരെ വോട്ടുകൾക്ക്. എന്നിട്ടും ലെവലേശ ഉളുപ്പില്ലാതെ എങ്ങനെയാണ് മറ്റു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ ഇങ്ങനെ കഴിയുന്നത്? അപാര തൊഴിക്കെട്ട് തന്നെയാണ്. കുടകര കുഴൽപ്പട കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറി സംസ്ഥാന അധ്യക്ഷൻ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ചട്ടിക്കകത്താകാൻ പോവുകയാണ്. പിന്നെ സി കെ ജാനുവിന് കോഴ കൊടുത്ത കേസ്, കെ സുന്ദരയ്ക്ക് കോഴ കൊടുത്ത കേസ്, പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ നാട്ടിൽ എത്രത്തോളം കള്ളപ്പണം ഒഴുക്കി എന്നത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. ഇതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അവലോകനം നടത്തിയിരുന്നെങ്കിൽ കേൾക്കാൻ കൊള്ളായിരുന്നു. ഇത് തോറ്റ വട്ടപൂജ്യമായിട്ടും ഇവിടെ തുടർച്ചയായി രണ്ടാം തവണ അധികാരത്തിൽ വന്ന സർക്കാരും അല്ലെങ്കിൽ അവിടെ ജയിച്ച സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ അവലോകനം ചെയ്യാം. സുധാകരനെ ഓർത്ത് നീറുന്ന സന്ദീപ് എന്നാണ്. സന്ദീപിനെ ഓർത്ത് നീറുകയാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം. പോരാത്തതിന് സുധാകരൻ ഇത്രയും കാലം ജയിച്ച് ഒരുപാട് തവണ മന്ത്രിയായി, അദ്ദേഹം ഇപ്പോൾ പാർട്ടി ചുമതലകളിലേക്ക് പിൻവാങ്ങിയിരിക്കുകയാണ്. എന്താണ് സന്ദീപിന്റെ അവസ്ഥ? സന്ദീപ് ഇപ്പോ പാർട്ടിയുടെ വക്താവാണ്, വലിയ നേതാവാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. കേരളത്തിലെ ബി ജെ പി പാർട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പെട്ടിയിൽ ആണി അടിക്കാറായി. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഇവരുടെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ അടുത്ത പാർട്ടിയുടെ ആഭ്യന്തര കാര്യം, എന്തുകൊണ്ട് തോമസ് ഐസക്കിന് വോട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സുധാകരൻ മത്സരിച്ച മണ്ഡലത്തിൽ ഇഴകീറി പരിശോധിക്കുന്നു, സലാമിന് എസ് ഡി പി ഐ വോട്ട് കിട്ടിയോ, എങ്ങനെയായിരുന്നാലും ഈ നാട്ടിൽ ജയിച്ചോ സന്ദീപെ, തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ചോ, അതാണ് ഏറ്റവും അന്തിമ ഫലമെന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പാർട്ടി ആ നാട്ടിൽ അല്ലെങ്കിൽ ഓരോ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വോട്ട് ചോർച്ചയുണ്ടായോ എന്ന് പരിശോധിക്കുന്നത് ഒരു പാർട്ടിയുടെ സംഘടനാ സംവിധാനമാണ്. എന്താണ് ബി ജെ പിയുടെ അവസ്ഥ? ഇതുവരെ ഈ 140 മണ്ഡലങ്ങളിലും തോറ്റതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ? ഒരു മരുന്നിനെങ്കിലും വേണ്ടി ഈ പറയുന്ന പുന്നപ്ര വയലാർ സ്മാരകത്തിൽ പൂട്ടുപൊളിച്ച് ചെന്ന് വലിയ ഹീറോയിസുമായി മത്സരിച്ച സന്ദീപ് വജസ്പതി ഇപ്പോ ഇത് ആലപ്പുഴ എന്ന എ ക്ലാസ് മണ്ഡലം ഇപ്പോ പിടിച്ചെടുക്കുമെന്ന് വലിയ വീരവാദം അടിച്ചതാണ്. എന്തായ അവസ്ഥ? 19,000 വോട്ടായിരുന്നു അതിന് തൊട്ടു മുമ്പത്തെ തവണ കിട്ടിയത്. 3,000 വോട്ടാണ് അധികം പിടിക്കാൻ കഴിഞ്ഞത്. അതാണ് സന്ദീപ് വജസ്പതിയുടെ ഈ ജനസ്വാധീനം എന്ന് പറയുന്നത്. ആ സന്ദീപ് വജസ്പതി അവിടെ ഇറങ്ങി നിന്നിട്ട് ഈ തോമസ് ഐസക്കിന് വോട്ട് കുറഞ്ഞതും അല്ലെങ്കിൽ സുധാകരൻ മത്സരിച്ച മണ്ഡലത്തിലും വോട്ട് കുറഞ്ഞതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങളെ പരിഹസിക്കാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം സ്വന്തം കാലിൽ അടിച്ചേറിയിരിക്കുന്ന ആണി ഊരിയിട്ട് പോരെ, കണ്ടവന്റെ കയ്യിലോ എവിടെയെങ്കിലും കൊണ്ടൊരു മുള്ളെടുക്കാൻ പോകുന്നു. ആദ്യം അത് ചെയ്യുക, അതാണ് അന്തസ് എന്ന് പറയുന്നത്. സ്വന്തം പാർട്ടി നേതൃത്വം ഇവിടെ ജനങ്ങളുടെ മുന്നിൽ ഇളഭീരായിട്ട് ഇരിക്കുകയാണ്. അതിൽ സന്ദീപും പെടുന്നുണ്ട്. കോഴ ബി ജെ പി എന്നുള്ള രീതിയിൽ ഒരു പേര് നേടിയെടുത്തിട്ടുണ്ട്. കുഴൽ ബി ജെ പി, കോഴ ബി ജെ പി എന്നൊരു പേര് നേടിയെടുത്തതിന് ശേഷം മറ്റ് പാർട്ടികളെ വിമർശിക്കാൻ പോകാൻ കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ? സ്വന്തം വീട്ടുകാരെ നോക്കിയിട്ട് പോരെ അന്നിന്റെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ അത് അന്വേഷിക്കാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കും, എന്നിട്ട് മതി നാട്ടുകാരുടെ തീർക്കാൻ പോകുന്നത്. സുധാകരൻ മത്സരിച്ച അമ്പലപ്പുഴ മണ്ഡലത്തിൽ സലാമിന് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ, എസ് ഡി പിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ ഒരു സംഘടനയ്ക്ക് ഒരു സംവിധാനമുണ്ട്. അവരത് നല്ല വൃത്തിക്കും നല്ല അന്തസ്സോടുകൂടിയും ചെയ്തോളും. അതുപോലെ തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ പി ചിത്തരഞ്ജന് വോട്ട് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അതും പാർട്ടി ഇഴകീറി തന്നെ പരിശോധിക്കും. അത് ഇഴകീറി പരിശോധിക്കുന്നുണ്ടെന്ന് ഇപ്പോ സന്ദീപിന് ബോധ്യപ്പെട്ടല്ലോ അല്ലെ? സന്ദീപിന്റെ പാർട്ടി നേതാവ് കോഴ കൊടുത്തിട്ടുണ്ടോ, കുഴൽപ്പണത്തിലൂടെ പണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ എന്തായി പരിശോധന വല്ല നടത്തിയോ? പാർട്ടി ഇപ്പോ അന്വേഷിക്കുന്നുണ്ട്, പാർട്ടി നേതാക്കന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്, ദേശീയ നേതൃത്വം ഇവിടെ വരുന്നുണ്ട്, വല്ല നടക്കുന്നുണ്ടോ? ഇപ്പോ ബി ജെ പി ആണുകളെല്ലാം തലയിൽ കൂടെ മുണ്ടിട്ടാണ് നടക്കുന്നത്. ആ അവസ്ഥയിൽ എത്തിച്ച് സന്ദീപും ടീമുകളെല്ലാം കൂടെ ഈ പാർട്ടിയെ, എന്നിട്ട് മറ്റൊരു പാർട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അന്നിട്ട് സന്ദീപിന് നീറുകയാണ് പോലും. സുരേന്ദ്രന്റെ നീറ്റിൽ ആദ്യം പോയി കാണും. സുരേന്ദ്രൻ ഇവിടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ നീറി നീറി ഉരുകി തീരാറായി. ആ നീറ്റൽ കുറച്ചു നേരം കേൾക്കും. പോരാത്തതിന്റെ ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം ഇപ്പോൾ പെട്ടുകിടക്കുന്ന അവസ്ഥയിലാണ്. ആർക്ക് കുഴൽപ്പണം കിട്ടി, ആർക്കൊക്കെ കിട്ടിയില്ല, സന്ദീപിന് എത്ര കിട്ടി? കാര്യം ആലപ്പുഴയിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോ സന്ദീപിനും കിട്ടാൻ സാധ്യതയുണ്ട്. സന്ദീപും കിട്ടിയത് എത്രത്തോളം ഒതുക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഈ നാട്ടുകാർക്ക് സംശയമുള്ള കാര്യം തന്നെ. അതുകൊണ്ട് ഈ കുഴൽ ടീം ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കുഴൽ പ്രശ്നങ്ങളും കോഴ പ്രശ്നങ്ങളും തീർക്കുന്നതിനപ്പുറം
മറ്റുള്ളവർ ആഭ്യന്തര കാര്യത്തിൽ ചെന്ന് കയറി എന്തിനാണ് ബാക്കിയുള്ളവരുടെ വായിരിക്കുന്നത് കേൾക്കുന്നത്? സി പി എമ്മിന്റെ എല്ലാവരും കൂടെ കയറി ആ ഫേസ്ബുക്കിനകത്ത് കയറി പൊങ്കാല ഇട്ടിട്ടുണ്ട്. നാണമുണ്ടോ മാഷെ ഇങ്ങനെ വല്ലവരുടെയും വായിരിക്കുന്ന കേൾക്കാനായിട്ട്? ഒരു രാഷ്ട്രീയ നേതൃത്വമാണെന്ന് സ്വന്തം പ്രസ്ഥാനത്തെ ആദ്യം ഈ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ അന്തസ്സോട് കൂടി കൊണ്ടുവന്ന് നിർത്തും. ഇതാ മാതൃകാപരമായ ഒരു രാഷ്ട്രീയ പാർട്ടി, ഇത് കോഴയും കുഴലും ഒപ്പം കച്ചവടവും എല്ലാത്തിന്റെയും മാത്രം പേര് കേൾക്കുന്ന ഒരു പാർട്ടിയുടെ അണിയായി അല്ലെങ്കിൽ ഒരു നേതാവായി നിന്നിട്ട് നിങ്ങൾക്ക് മറ്റൊരു പ്രസ്ഥാനത്തെ ഇത്തരത്തിൽ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണ് സന്ദീപേ ഉള്ളത്? ഈ നാട് അറിയാതെ അത് ചോദിച്ചു പോവുകയാണ്.